വീണ്ടും വാർത്തകളിലേക്ക്. സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി യുവമോർച്ച കണ്ണനാകുളം പടിഞ്ഞാറേ നട ശിവശക്തി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. ജ്യോതിവാസ് തേവർഘാട്ടിൽ, വികാസ് എടശ്ശേരി, ആയുഷ്, കെ ജി കണ്ണൻ, രാജു എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് വിതരണം നാട്ടികയിൽ ആരംഭിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് സി കെ ജി വൈദ്യർക്ക് മെമ്പർഷിപ്പ് നൽകി കെ പി സി സി അംഗം എ എസ് വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിലുണ്ടായ ക്ഷീണം തീർക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ അംഗങ്ങളെ ചേർത്ത് സജീവമായ ഒരു പ്രവർത്തനം നടത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും നമുക്കുണ്ടായ ക്ഷീണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായ ക്ഷീണം ദേശീയ തലത്തിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമബലമായി നടക്കുന്ന ഈ മെമ്പർഷിപ്പ് പ്രവർത്തനം നമ്മുടെ നാട്ടികയിലെ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം ആർ രാജൻ, എ എൻ സിദ്ധപ്രസാദ്, വി ആർ വിജയൻ, അനിൽ പുളിക്കൻ, വി ഡി സന്ദീപ് തുടങ്ങിയവരും പങ്കെടുത്തു. മാനവ ചരിത്രത്തിന്റെ വികാസത്തിൽ ആത്മീയ ചിന്തയുടെയും മതാദർശനികതയുടെയും പങ്ക് ചെറുതല്ലെന്ന് ഡോക്ടർ കെ കെ എൻ കുറുപ്പ് അഭിപ്രായപ്പെട്ടു. എസ് കെ എസ് എസ് എഫ് സിൽവർ ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ നടന്ന ചരിത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്ര സമ്പാദന ശാസ്ത്രത്തിന്റെ ഭാഗമായി മിത്തുകളും വിശ്വാസങ്ങളും പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ പോലെയുള്ള പ്രാമാണിക ചരിത്ര ഗ്രന്ഥത്തെ വിസ്മരിച്ച് ആർക്കും കേരള ചരിത്രത്തെ കാണാനാകില്ലെന്നും ഡോക്ടർ കെ എൻ കുറുപ്പ് പറഞ്ഞു. കേരള മുസ്ലിം മുന്നേറ്റം സയ്യിദുമാരുടെയും പണ്ഡിതന്മാരുടെയും ആത്മീയ സ്വാധീനത്തിന്റെ ഫലമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാണിക്കുവാനുള്ള ഒരു പ്രവണത കൊളോണിയൽ പാരമ്പര്യത്തിൻ്റെതായി ഇന്നും നിലനിൽക്കുകയാണ്. ഞാൻ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഏഴിമല നേവൽ അക്കാദമിയിലെ ഒരു സെമിനാറില്, ആ സെമിനാറിൽ സംസാരിച്ച ഒരു പ്രധാന ചരിത്രകാരൻ പറഞ്ഞത്, സാമൂതിരിപ്പാടിനൊരു നാവി ഉണ്ടായിരുന്നില്ല, കുഞ്ഞാലിമരക്കാർ അദ്ദേഹത്തിൻ്റെ നാവിയുമല്ല എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഞാൻ കണ്ട നാവിക ഉദ്യോഗസ്ഥന്മാർ അവർ ചിരിക്കുകയായിരുന്നു. കാരണം അവരുടെ INS ബേസ്, ആ നാവിക താവളത്തിൻ്റെ പേര് തന്നെ സാമൂതിരിപ്പാട്, INS സമോറിൻ എന്നാണ് അവർ പേര് കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് നാവിക പാരമ്പര്യമില്ല എന്ന് പറഞ്ഞാലും പിന്നെ അദ്ദേഹത്തിന് ഈ നാവിക ഇന്ത്യ ഗവൺമെൻറ്റിന് വേറെ എന്തെങ്കിലും പേര് കൊടുത്താൽ പോരെ. അപ്പോൾ ചരിത്രത്തിൽ എവിടെയെല്ലാമോ ചില പാളിച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു, അതിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. ഡോക്ടർ സുബേർ ഹുദവി ചേകന്നൂർ വിഷയാവതരണം നടത്തി. എസ് കെ എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസി ഓണംപള്ളി മോഡറേറ്റർ ആയിരുന്നു. എസ് കെ എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അൻവർ മുഹീദ്ദീൻ ഹുദവി അധ്യക്ഷനായി. എസ് എം കെ തങ്ങൾ, എം കെ മുജീബ് റഹ്മാൻ ദാരിമി, അബൂബക്കർ മാസ്റ്റർ വടകര, ബഷീർ ഫൈസി ദേശമംഗലം, ഷറഫുദ്ദീൻ മൗലവി വെൻമേനാട്, കെ എം ഷാനിർ, എ എ അബ്ദുൽ കരീം മൗലവി, പി എസ് ഷിഹാബ് തങ്ങൾ, കെ എസ് ഷെഫീഖ് ഫൈസി, കെ എസ് ഷിഹാബുദ്ദീൻ മാസ്റ്റർ തുടങ്ങിയവരും പങ്കെടുത്തു. 25 ലക്ഷം രൂപ പിഴ ഈടാക്കിയും 1016 കേസുകൾ ഒത്തുതീർപ്പാക്കിയും ദേശീയ അദാലത്ത്. കൊടുങ്ങല്ലൂർ കോടതിയിൽ നടന്ന അദാലത്തിൽ കൊടുങ്ങല്ലൂർ മതിലകം വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലെ കേസുകളാണ് പരിഗണിക്കപ്പെട്ടത്. പോലീസ് ഉദ്യോഗസ്ഥർ, കോടതി ജീവനക്കാർ, അഭിഭാഷകർ തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ മുൻസിഫ് എസ് കെ അനിൽകുമാർ, മജിസ്ട്രേറ്റ് ടി ബി ഫസീല തുടങ്ങിയവർ അദാലത്തിന് നേതൃത്വം നൽകി. ചന്ദ്രാപ്പിന്നി കണ്ണമ്പുളിപ്പുറം പരേതനായ മേപ്പറമ്പിൽ കണ്ടു എന്ന മകൻ സുമിത്രൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. ഗീതയാണ് ഭാര്യ, കൃഷ്ണപ്രിയ മകളുമാണ്. ശവസംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. വീണ്ടും പ്രധാന വാർത്തകൾ. ചന്ദ്രാപ്പിന്നി കണ്ണനാകുളം ക്ഷേത്രത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. വാടാനപ്പള്ളിയിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് പെരിഞ്ഞിനം സ്വദേശിയായ വീട്ടമ്മ മരിച്ചു. കൈപമംഗലത്ത് അയ്യപ്പ ഭക്തർക്ക് ഇടത്താവറമൊരുക്കി മുസ്ലിം ലീഗിന്റെ സ്നേഹത്തണൽ പദ്ധതി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.